പറയുന്നവരെ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇല്ലേ ഇല്ല. ഈ കഥയൊന്ന് കേട്ടു നോക്കൂ. നുണയനു കിട്ടിയ നിധി. മഹാനുണയനായിരുന്നു നച്ചു. ഒരു ദിവസം നച്ചു വിറക് പെറുക്കാൻ വനത്തിൽ പോയി. അപ്പോഴാണ് അവനൊരു സംസാരം കേട്ടത്. നച്ചു ഒരു മരത്തിന് മറഞ്ഞിരുന്ന് അങ്ങോട്ടേക്ക് നോക്കി. അതാ രണ്ട് കള്ളന്മാർ. അവരൊരു ചാക്കുകെട്ട് കുഴിച്ചിടുകയാണ്. കള്ളന്മാർ സ്ഥലം വിട്ടതും നച്ചു മണ്ണുമാറ്റി ചാക്ക് പുറത്തെടുത്തു. ചാക്കു നിറയെ പലതരം സ്വർണാഭരണങ്ങൾ. ഹഹാ, കോളടിച്ചു. ഞാനിനി രാജാവിനെ പോലെ ജീവിക്കും. നച്ചു പൊട്ടിച്ചിരിച്ചു. അവൻ വേഗം ആ ചാക്കും തോളിലേറ്റി വീട്ടിലേക്ക് ഓടി. അടുത്ത ദിവസം നച്ചു ചാക്കിൽ നിന്ന് വലിയൊരു സ്വർണമാലയും എടുത്ത് നഗരത്തിലേക്ക് പോയി. എന്നിട്ട് ഒരു സ്വർണക്കടയിൽ കയറി മാല വിറ്റു പണം വാങ്ങി. അതുകൊണ്ട് കുറേ സാധനങ്ങളും വാങ്ങി വീട്ടിലേക്ക് പോയി. രാത്രി ആരോ കഥകിൽ മുട്ടുന്നത് കേട്ട് നച്ചു ഇറങ്ങിച്ചെന്നു. രാജഭടന്മാരായിരുന്നു അത്. ഹമ്പടാ, നീയാണല്ലേ കൊട്ടാരത്തിലെ സ്വർണം മോഷ്ടിച്ചത്. ആ കടക്കാരൻ മഹാറാണിയുടെ ആഭരണങ്ങൾ തിരിച്ചറിഞ്ഞത് കൊണ്ട് നിന്നെ പിടികൂടാനായി. രാജഭടന്മാർ നച്ചുവിനെ തൂക്കിയെടുത്തു. അയ്യോ, ഞാൻ മോഷ്ടിച്ചതല്ലേ. എനിക്ക് ഈ സ്വർണമെല്ലാം വനത്തിൽ നിന്ന് കിട്ടിയതാണേ. നച്ചു കരഞ്ഞു. ഇവൻ വലിയ നുണയനാ, പറയുന്നത് വിശ്വസിക്കരുത്. ആളുകൾ വിളിച്ചു പറഞ്ഞു. അങ്ങനെ നച്ചു ജയിലിലായി. നുണ പറഞ്ഞു നടന്നതും അർഹതയില്ലാത്ത മുതൽ ആഗ്രഹിച്ചതുമാ എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം. നച്ചു സങ്കടത്തോടെ ഓർത്തു.